അപ്പോൾ എല്ലാവർക്കും ഡ്യുവോടെക് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വാട്സാപ്പ് ബോക്സിന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ്. ഒരു വാട്സാപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് ബോക്സ്. എനിക്കൊന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രം വാട്സാപ്പ് ബോക്സിനെ കുറിച്ച് അറിയാമോ? വാട്സാപ്പ് ബോക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴത്തെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വാട്സാപ്പ് ബോക്സിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് വാട്സാപ്പ് ബോക്സ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വാട്സ് ബോക്സ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത്. പവർ ഫീച്ചർ, ഫൺ ഗ്രൂപ്പ്സ്, ട്രെൻഡിങ് സ്റ്റാറ്റസ്, ട്രിക്സ് ആൻഡ് ടിപ്സ്. ഈ പവർ ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എന്നാൽ നമുക്ക് വാട്സാപ്പിൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. കാരണം ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പവർ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. പവർ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെയാണ് സ്റ്റാറ്റസ് ഡൗൺലോഡർ. സ്റ്റാറ്റസ് ഡൗൺലോഡർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള എല്ലാ സ്റ്റാറ്റസും അവിടെ കാണും. അപ്പോൾ നമുക്ക് ഏതാണോ സേവ് ചെയ്യേണ്ടത് അതിലൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സേവ് ടു ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പം നമുക്ക് അതുവഴി സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെയാണ് പ്രൈവറ്റ് റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. പ്രൈവറ്റ് റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വരാതെ തന്നെ നമുക്ക് വാട്സാപ്പിലെ മെസ്സേജുകളെല്ലാം കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമുക്ക് അയച്ച ശേഷം ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ നമുക്ക് ഈ ഓപ്ഷൻ വഴി കാണാൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് മെസ്സേജ് ഉപയോഗിക്കുമ്പോഴുള്ളൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മ്യൂറ്റാക്കിയിട്ടുള്ള ചാറ്റുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴും ഓണായിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇമെയിൽ ചാറ്റ് ഡെയിലി ആയിട്ട് 11 PM എന്ന ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാത്രിയിലും രാത്രി 11 മണിയാകുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഈ പ്രൈവറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷനാണ് ഡയറക്റ്റ് ചാറ്റ് ലിങ്ക് എന്ന് പറയുന്ന. ഈ ഡയറക്റ്റ് ചാറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ഓപ്ഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ സേവ് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നതിന് പകരം ഒരു ലിങ്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം അതായത് 91 ഇപ്പോൾ ഒരു നമ്പർ ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ലിങ്ക് കോപ്പി ആയിട്ട് കിട്ടും. അതിപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്ത നമ്പറുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ആ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് വീഡിയോ സ്പ്ലിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ സ്റ്റാറ്റസ് വീഡിയോ സ്പ്ലിറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ വീഡിയോകൾ 30 സെക്കൻഡായിട്ട് കട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് വീഡിയോ സ്പ്ലിറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് വാട്സാപ്പ് സ്മൈലി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതൊരു ജിഫ് കണക്കാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വാട്സാപ്പ് സ്മൈലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ബട്ടൺ വന്ന് കിടക്കും. അപ്പോൾ നമ്മളിത് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടൺ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ ഇതുപോലുള്ള ജിഫുകൾ അയക്കാനായിട്ട് പറ്റും. അതാണ് വാട്സാപ്പ് സ്മൈലി എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് നമുക്കുള്ള ഉപയോഗം. അടുത്തെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് വാട്സാപ്പിൽ ബോൾഡായിട്ടോ ഇറ്റാലിക്സ് ആയിട്ടോ സ്ട്രൈക്ക് ത്രൂ ആയിട്ടോ അങ്ങനെ 3 ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പം അത് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു ഓപ്ഷനാണിത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം അത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കത് സെലക്ട് ആകും. സെലക്ട് ആകുമ്പോൾ നമുക്കിവിടെ അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അപ്പോൾ താഴെ നിന്ന് ഏത് സ്റ്റൈലാണോ നമുക്ക് വേണ്ടത്, അപ്പം ബോൾഡാണ് വേണ്ടതെന്നെങ്കിൽ ബോൾഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ അപ്ലൈ സ്റ്റൈൽ കൊടുക്കുമ്പം 2 സ്റ്റാർ അപ്പുറമായിട്ട് വരുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് താഴെയായിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രിയേറ്റഡ് വിയ വാട്സ് ബോക്സ് എന്നുള്ള അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡായിട്ട് പോകുന്നതാണ്. അപ്പം ടൈപ്പ് ഇത് അല്ലാതെ ടൈപ്പ് ചെയ്യാനാണ് വളരെ ഈസി. പക്ഷേ ഇങ്ങനെ ഓപ്ഷൻ കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഓപ്ഷനാണ് ക്ലീനർ എന്ന് പറയുന്ന ഓപ്ഷൻ. ക്ലീനർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോ വീഡിയോ തുടങ്ങിയവയൊക്കെ നമുക്ക് ക്ലിയർ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ക്ലീനർ എന്ന് പറയുന്ന ഓപ്ഷൻ തരുന്നത്. അടുത്തെന്ന് വെച്ചാൽ സ്നൂസർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ സ്നൂസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് കൊണ്ടുപോയി അവിടെ നമുക്ക് ഫോർ സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി. ഫോർ സ്റ്റോപ്പ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ആ സമയത്തേക്ക് നമ്മൾ ഇനേബിൾ ആക്കുന്നവരെ വാട്സാപ്പ് ഓഫ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് സ്നൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ ബ്ലാങ്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബ്ലാങ്ക് ചാറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കോൺടാക്റ്റിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഷെയർ ചെയ്യുമ്പോൾ
നമുക്കൊരു ബ്ലാങ്ക് മെസ്സേജോ ഇങ്ങനെ നമ്മളെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ പറ്റിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് ഓപ്പൺ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓപ്പൺ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഒരാളുടെ നമ്പർ സേവ് ചെയ്യാൻ താല്പര്യമില്ല, അതായത് അയാൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും സ്റ്റാറ്റസും ഒന്നും കാണുന്ന നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ അയാളുടെ ഒരു ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓപ്പൺ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ താഴെയായിട്ട് പ്ലസ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ കൺട്രി കോഡും ഫോൺ നമ്പറും കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് ആ നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് റിപ്പീറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ റിപ്പീറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ മെസ്സേജുകൾ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും എന്ത് ടെക്സ്റ്റ് ആണെന്ന് വേണ്ടെന്ന് കൊടുക്കാം. താഴെ കൗണ്ട് എന്നുള്ളടുത്ത് എത്ര കൗണ്ട് വേണമെന്നുള്ളത് കൊടുക്കാം. താഴെ ജനറേറ്റ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും തവണ ഇവിടെ നമുക്ക് കോപ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് താഴെ കോപ്പി റിസൾട്ട് ടെക്സ്റ്റ് എന്നാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കോപ്പിയായിട്ട് നമുക്കത് വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് യൂട്യൂബ് ടു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ. യൂട്യൂബ് ടു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റാറ്റസുകളായിട്ടുള്ള അല്ലെ മുകളിലായിട്ട് നമുക്ക് കാണാം സ്റ്റാറ്റസസ്, വീഡിയോസ്, ഇൻട്രാക്റ്റീവ്, വാൾപേപ്പേഴ്സ് എന്നിങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അതുപോലെ തന്നെ വാൾപേപ്പേഴ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാറ്റസ് ആക്കി ഇടാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് അപ്ഡേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്ഡേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാട്സാപ്പിലും അപ്ഡേറ്റ് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയിക്കാനാണ് അപ്ഡേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. രണ്ടാമത്തെ വെച്ചാൽ വാട്സാപ്പ് മീഡിയ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ ബാക്കപ്പ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് വാട്സാപ്പ് മീഡിയ ബാക്കപ്പ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹൂ വ്യൂഡ് മൈ പ്രൊഫൈലും ഹൂ ഇസ് ഓൺലൈനും. ഇത് രണ്ടും ബീറ്റ വെർഷനാണ്. ഇതിപ്പം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ അത് ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇപ്പം അത് കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മുടെ വാട്സാപ്പ് പ്രൊഫൈൽ ആരൊക്കെ കണ്ടുവെന്നും നമ്മുടെ വാട്സാപ്പിൽ ഇപ്പോൾ ആരൊക്കെ ഓൺലൈൻ ഉണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഓപ്ഷനും ഭാവിയിൽ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിത്രയാണ് പവർ ഫീച്ചേഴ്സിൻ്റെ ഓപ്ഷൻ. പിന്നീട് രണ്ടാമതായിട്ടുള്ളതാണ് ഫണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഫണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സ്ബോക്സ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കിട്ടും. അപ്പം അതിനകത്തൊക്കെ നമുക്ക് ജോയിൻ ചെയ്യുക, നമുക്ക് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ ട്രെൻഡിങ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട യൂട്യൂബ് ടു വീഡിയോ എന്ന് പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഇവിടെ കിട്ടുന്നതും നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് തന്നെ ആയിരിക്കും. പിന്നെ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്കൊന്നും ഇത് വളരെ ഉപയോഗമാണ്. കാരണം വാട്സാപ്പിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് അല്ലെ, വാട്സാപ്പിൽ നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ട്രിക്കുകൾ നമുക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്കറിയാൻ പറ്റും. ഒരുപാട് ട്രിക്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ സ്കാൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അലേർട്ട്സ് തരണമെങ്കിലും നമ്മുടെ വാട്സാപ്പ് ലോക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോ സ്കാനിങ്ങിന് ഇതിനെല്ലാം വിധേയമാക്കാനായിട്ട് നമുക്ക് സെക്യൂരിറ്റി സഹായിക്കും. ഈ വാട്സ്ബോക്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വീണ്ടും കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.